ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഞങ്ങൾക്ക് ഒരു അന്വേഷണത്തിന് ഭയമില്ലാത്തവരെ പോലെയല്ല ഞങ്ങൾ തലയും മുണ്ടിട്ടൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. ഞങ്ങൾ കൃത്യമായി ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. ഭയങ്കരമായ ആള്. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ, ഇവിടെ കേന്ദ്ര ഞാൻ അവരെ തമാശയും പറഞ്ഞോ ഷംസീറെ. ഞാൻ അവരെ തമാശയും പറഞ്ഞോ ഷംസീറെ. ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടന. ഞാൻ അവരെ തമാശയും പറഞ്ഞോ. പൊട്ടനെ പോലും ചിരിക്കുന്നേ. ശ്രീജ്യോതി മാർ ചാമക്കട, താങ്കൾ പറയും, താങ്കളുടെ വാദം പറയും. താങ്കളുടെ വാദങ്ങൾ പറയും. അല്ല ഞാൻ പറയാന്നേ, മന്ദബുദ്ധി പോലെ വന്നിട്ട് ചിരിക്കുന്നേ. അല്ല ശ്രീ ജ്യോതികുമാർ, അങ്ങനെ ആ തരം പരാമർശങ്ങളൊന്നും താങ്കൾ എന്റെ അതിഥികളോട് നടത്തരുത്. ഞാൻ പറഞ്ഞത് താങ്കളുടെ ഭാഗം പറയൂ. അദ്ദേഹത്തോട് ചിരിക്കണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റൂ. അദ്ദേഹത്തിന് ചിരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. വേണ്ട വേണ്ട, അങ്ങനെയുള്ള ചികിത്സയ്ക്ക് വിധേയമാക്കുന്നേ താങ്കൾ. ഭ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേട്ടനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ ചികിത്സയ്ക്ക് വിധേയമാക്കൂ. ശ്രീജ്യോതി മാർ താമക്കാല, താങ്കൾ ഈ വിഷയമായിട്ടുള്ള വിഷയത്തിലേക്ക് വരൂ, വിഷയത്തിലേക്ക് വരൂ. മരുന്ന് കൊടുക്കുന്നേ, മരുന്ന് ഒരു ക്യാപ്സ്യൂൾ കൊടുക്കുന്നു. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. വ്യക്തിപരമായ പരാമർശങ്ങൾ. ശ്രീജ്യോതികുമാർ ചാമക്കാട്, വിഷയത്തിലേക്ക് വരും. എന്താ എന്റെ ഉദ്ദേശം? അല്ല അല്ല, അതിപ്പോ താങ്കൾക്കെതിരെ ആരെങ്കിലും, താങ്കൾക്കെതിരെ എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പറഞ്ഞ എന്റെ സുഹൃത്ത്, എന്റെ സുഹൃത്ത് ഷംസീർ എന്തോ സംഭവിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന് അടിയന്തരമായി ചികിത്സയ്ക്ക് വിധേയമാക്കൂ. അദ്ദേഹത്തിന് താങ്കളുടെ ചില വാദങ്ങളിൽ ചിരിക്കാൻ തോന്നിക്കാണും. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഏഹ്.